ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കോ, തൃശ്ശൂരോ തിരുവനന്തപുരത്തോ ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാമല്ലോ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം, ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാവുന്നതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൽ മത്സരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ധൈര്യം BJP യെ സംബന്ധിച്ചുണ്ടോ? BJP യുടെ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിന്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 12.47% അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഇടത്തുമായി നടന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ഷെയർ. അപ്പോ നരേന്ദ്രമോദിയെയോ നിർമ്മല സീതാരാമനെയോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? അഭിലാഷ, നിങ്ങളുടെ ചോദ്യമൊക്കെ ചോദിക്കും, പക്ഷെ ഉത്തരം പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്തിന്റെ ഒരു ഒരു മര്യാദയ്ക്ക് അധികം സമയം വേണ്ട. അല്ല, ഈ തവണ തരാം. കഴിഞ്ഞ തവണ വോയിസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് കട്ടായി പോയതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എങ്കിൽ നമുക്ക് ഇവരൊക്കെ കുറെ കാര്യം പറഞ്ഞു. ഒരു സുഹൃത്ത് A പ്ലാന് B പ്ലാന് C പ്ലാൻ ഒക്കെ പറഞ്ഞു. സാർ, ഇത് വിജയിപ്പിച്ച പാർട്ടിയാണ് BJP. ബംഗാളിൽ എത്ര വോട്ടുണ്ടായിരുന്നു BJP ക്ക് വേണ്ടി? നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നു? ഇന്ന് അവിടുത്തെ പ്ലാൻ A യും പ്ലാൻ B യും കൊണ്ട് നിങ്ങൾക്ക് എത്രയുണ്ട്? വട്ടപൂജയല്ലേ? ത്രിപുര 24 കൊല്ലം കയ്യിൽ വെച്ച സ്ഥലമല്ലേ? പ്ലാൻ A പ്ലാൻ B. ഒരു കാലത്ത് നമ്മൾ കേരളത്തെ ബംഗാളാക്കാൻ നടന്നവരായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന ഇപ്പൊ കേരളത്തെ ബംഗാളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബംഗാളിൽ നിങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയവരൊക്കെ ഇവിടെ വന്ന് പുറകോട്ട് ഇടിക്കുന്നതുകൊണ്ട്, അവരുടെ ഹിന്ദി നമ്മൾ പഠിക്കുന്നതുകൊണ്ടും കേരളം ബംഗാളാവുന്നുണ്ട്. അതുകൊണ്ട് പ്ലാൻ A പ്ലാൻ B ഒന്നും നമ്മൾ പറയണ്ട. പിന്നെ മോഡി വന്നതിന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു. മോഡി വന്ന കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും അഭിലാഷേ, എന്തുമാത്രം കളവുകളാണ് ഇവ രണ്ടു കൂട്ടരും പറയുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ കോ പാനലിസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കൂ. കല്യാണം മാറ്റി വെച്ചു, അവിടെ വേറെ എന്തൊക്കെയോ നടന്നു. ഒരു യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ വിജയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതിന് വരെ ഊഹാമോഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആനന്ദ നിർവൃതി അളയുന്ന ഒരു 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 കാര്യം. കേരളം ക്രമസമാധാനത്തിന് മുമ്പിലാണ് എന്ന് എന്തായാലും ആ കുട്ടികളുടെ പിതാവ് കുത്തേറ്റ വീണ മണ്ണിൽ പോയി പറയുന്നത് നന്നായി ആലോചിച്ചിട്ട് മതി എന്നൊരു അഭിപ്രായമുണ്ട് മിസ്റ്റർ സാർ. പിന്നെ അഭിലാഷ് ചോദിച്ച അടുത്ത ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ വിജയിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ചരിത്രം എന്നെക്കാളും അറിയുന്ന ഒരാളാണ് അഭിലാഷ് എന്ന് എനിക്കറിയാം. അഭിലാഷേ, നിങ്ങൾ തമിഴ്നാട്ടിലെ അണ്ണാദുരയെ പണ്ട് പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. C സുബ്രഹ്മണ്യവും കാമരാജും അണ്ണാദുരയെ പരിഹസിച്ചു. ഇപ്പൊ നിങ്ങൾ പറയുന്ന മാതിരി 1952 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 15 സീറ്റാണ് DMK ക്ക് കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ അണ്ണാദുരയെ തോറ്റു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്ന് അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസ്സുകാർ പരിഹസിച്ചു. 57-ൽ 57 സീറ്റ് കിട്ടിയപ്പോൾ അണ്ണാദുരെ തോറ്റപ്പോഴും പരിഹസിച്ചു. പക്ഷെ അന്ന് അണ്ണാദുരെ പറഞ്ഞ വാക്കുണ്ട്, എന്താ പറഞ്ഞത്? ചെറിയ കിളികൾ കഴുകന്മാരെ വേട്ടയാടുന്ന കാലഘട്ടം വരും, ചെറിയ കിളികൾ കഴുകന്മാരെ വേട്ടയാടുന്ന കാലം വരുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് പറയുന്നത് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നോക്കൂ, നിങ്ങൾ കേരളത്തെ സ്ഥിതിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, സൂത്രം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 2 തവണ കേരളത്തിൽ വന്നു, 1957-ലും 1962ലും. അന്ന് കേരളത്തിൽ വന്ന് നെഹ്റു പറഞ്ഞ സമാന സാഹചര്യം ഉണ്ട് എന്ന് ബലരാം സമ്മതിക്കുമോ? ചത്ത കുതിരയെ നിങ്ങൾ എന്തിനാണ് തിരിച്ചുകൊണ്ടുവരുന്നത് എന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിന് കാരണമായ പാർട്ടിയെ ഈ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെയാണ് നിങ്ങൾ പൊറപ്പിക്കുന്നത് എന്ന് ചോദിച്ച നെഹ്റുവിന്റെ സമാന സാഹചര്യം കേരളത്തിലുണ്ടോ? 1962 അദ്ദേഹം വരുമ്പോൾ അതിന്റെ തലേന്നാണ് ബിഷപ്പുമാരുടെ ഇടയ ലേഖനം വന്നത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത്, കേൾക്കണം. അന്ന് പറഞ്ഞപ്പോ നെഹ്റു പറഞ്ഞു, ആവശ്യത്തോട് ഞാൻ 100% ശരി ഉയർത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത് എന്ന അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷെ ഇത് പറയാൻ ഇടയന്മാരായ നിങ്ങൾ ഏതാണ്? നിങ്ങൾ ആരാണ്? രാഷ്ട്രീയവും നിങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഇത് അപകടകരമാകുന്ന ഒരു പ്രവണതയിലേക്ക് എത്തുമെന്ന് പറയുമ്പോഴും, കേരളത്തിൽ എല്ലാ മാസവും 1ാം തീയതി ഗുരുവായൂരിലെത്തി ഔദ്യോഗിക ചടങ്ങുകളിൽ അവിടുത്തെ ആരാധനയും അവിടുത്തെ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ യാതോ ഒരു അനിഷ്ടവും കാണാത്തവർ, ഒരു കാലഘട്ടവും ഇല്ലാതെ ഒരു മനുഷ്യന് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരം ഇല്ലെന്ന് പറയുമ്പോൾ എന്താണ് അഭിലാഷം? രണ്ടാമതൊന്നും കൂടി ഞാൻ അഭിലാഷ് ശ്രദ്ധയിൽപ്പെടുത്തും. ഞാൻ പറയുന്നു, 1950കളില് നിങ്ങൾ 70കളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മൃഗനയനിയുടെ കഥ. കൈമ്പാരി കൂട്ടക്കൊലയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചുടി ചോര ചോറിൽ കുഴച്ച് അമ്മയുടെ വായിലെ കള്ളിക്കൊടുത്തു. TP ചന്ദ്രശേഖരൻ വധവും കേരളത്തിലെ UDF അനുഭാവികളും അനുഭവിക്കുന്ന സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടോ അഭിലാഷ്? സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടോ? അന്ന് നെഹ്റു പറഞ്ഞതും ഇന്ന് സൈൻബാരിയിൽ നടന്നതുപോലെ മനുഷ്യന്റെ പച്ച മാംസം കൂട്ടിക്കുഴച്ച് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവന്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന സമാനമായ സാഹചര്യം മാത്രമല്ല. നോക്കൂ, നിങ്ങളിപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ ഇരുവരും കൂടെ ട്രാപ്പിനും കൂടെ നിങ്ങൾ കാണണം. നോക്കൂ, കേന്ദ്രത്തിനെതിരായുള്ള സമരത്തിലാണ് ഇടതുപക്ഷം. അഭിലാഷേ, ഈ ട്രാപ്പിലേക്ക് ഇപ്പൊ എന്താ മനുഷ്യ ചങ്ങനെ പൊട്ടുമെന്ന് വന്നപ്പോഴാണോ ഇരു കൂട്ടരെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിയത്? ആ ട്രാപ്പിൽ കോൺഗ്രസ് വീഴുന്നിടത്തേക്ക് എത്തും. മാത്രമല്ല, കണക്കിന് ഞാൻ ചോദിക്കട്ടെ, അച്യുതമേനോന്റെ കാലഘട്ടം മുതൽ, AK ആന്റണിയുടെ കാലഘട്ടത്തിൽ ശമ്പളത്തിൽ നിഷേധിച്ച് ജീവനക്കാരുടെ സമരം നേരിട്ടത് മുതൽക്ക്,
ഈ കേരളത്തിലെ ധനകാര്യമന്ത്രി വന്ന് കേരളത്തിലെ ഖജനാവിൽ പൂച്ച വെച്ചു കിടക്കുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാ ഇത് മതി? ഇനി പ്രതിപക്ഷമാണോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ ബി ജെ പിയും ഇതര സംസ്ഥാനങ്ങളും ഈ ബഹളം ഉണ്ടാക്കുന്നില്ല? അപ്പൊ സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ തോൽപ്പിക്കുമെന്നോ ഞങ്ങൾ അവരെ തോൽപ്പിക്കാൻ പോകുന്നെന്നോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ അജണ്ടകൾ ഉണ്ടാകും. കേരളത്തിൽ ആള് മത്സരിക്കുമെന്ന് അഭിലാഷ് ചോദിക്കും. അത് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ സീക്രട്ട് അല്ലേ? അത് ഞങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തും. തീർച്ചയായിട്ടും ആര് മത്സരിക്കുമെന്നുള്ളത് ഇപ്പോഴേ പറയണ്ട, തീരുമാനമാവുമ്പോ നമുക്കറിയാലോ.